ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. വീട്ടിലെ വാസ്തു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീട്ടിലെ അനുകൂലമായ ഊർജ തരംഗങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വീട്ടിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. അതിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീടിന്റെ മുൻവശത്ത് ചില ചെടികളുടെ സാന്നിധ്യം വീട്ടിലേക്ക് ആവിർഭവിക്കുന്ന പലതരത്തിലുള്ള പോസിറ്റീവ് എനർജികളുടെ കൂമ്പാരം പ്രവഹിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കും. അതിലൂടെ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക്, ആ ഭവനത്തിലേക്ക് എല്ലാ വിധത്തിലുള്ള അനുകൂലമായ ഊർജ തരംഗങ്ങൾ വന്ന് ആ ഭവനത്തിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ ജീവിതത്തിന് ഒട്ടനവധി ഐശ്വര്യം നേടുന്ന സാഹചര്യങ്ങൾ വന്നുചേരും. ഏതൊക്കെ ചെടികളാണ് വീടിന്റെ മുൻവശത്ത് വയ്ക്കേണ്ടത് എന്നത് നമുക്ക് പരിശോധിക്കാം. വീടിന്റെ മുൻവശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീട്ടിലേക്ക് എല്ലാ വിധത്തിലുള്ള അനുകൂലമായ ഊർജങ്ങൾ കൊണ്ടുവരാനുള്ള ഇടമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ചപ്പുചോറുകൾ, മാലിന്യങ്ങൾ കൂമ്പാരമായി വീടിന്റെ മുൻവശത്ത് ഇടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ചെടികൾ വയ്ക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചെടികൾ വയ്ക്കാൻ ശ്രമിക്കണം. ആ ചെടികൾ എന്ന് പറയുന്നത് ഊർജദായകമായ ചെടികളായിരിക്കണം. അതുപോലെ തന്നെ വീടിന്റെ മുൻവശത്ത് ഏറ്റവും പോസിറ്റീവ് എനർജികൾ തരുന്ന തെച്ചി, ചെമ്പരത്തി തുടങ്ങിയ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ വയ്ക്കണം. അതുപോലെ തന്നെ പണ്ട് സുലഭമായി ഉണ്ടായിരുന്ന മരുന്ന് ചെടികൾ, അതും മുക്കുറ്റി, തുമ്പപ്പൂവ് പോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വെറും നാട്ടിലെ സസ്യങ്ങൾ മാത്രമല്ല, ഒരു ഔഷധ സസ്യം കൂടിയാണ്. അതിൽ നിന്നുള്ള പല ഘടകങ്ങളും ആരോഗ്യദായകമാണ്, ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമായ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. ഏതൊരു വീട്ടിലും തുളസിയുടെ സാന്നിധ്യം വീടിന്റെ മുൻവശത്ത് ഉണ്ടായിരിക്കണം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളുടെ ഊർജ തരംഗങ്ങളെ പോസിറ്റീവ് എനർജിയായി വീട്ടിലേക്ക് പ്രവഹിക്കാനുള്ള അസുലഭമായ, വളരെ ഗുണകരമായിട്ടുള്ള, ഊർജദായകമായ ചെടിയാണ് തുളസി. പലതരത്തിലുള്ള തുളസികളുണ്ട്. കൃഷ്ണ തുളസി, രാമതുളസി, കർപ്പൂര തുളസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തുളസി, അതൊക്കെ വളരെ ഗുണകരമായ ഒന്നാണ് വീടിന്റെ മുൻവശത്ത് വയ്ക്കുന്നത്. തുളസിത്തറ പണിതുകൊണ്ട് മുന്നിൽ വയ്ക്കുന്നത് വളരെയധികം ഗുണകരമാണ്. തുളസിപ്പൂ പലതരത്തിലുള്ള ഔഷധ നിർമ്മാണത്തിനും ആരോഗ്യദായകമായ പല കാര്യത്തിനും, കഷായം വെച്ച് കുടിക്കുന്നതിനും, പനി, ചുമ, കഫക്കെട്ട് ഇവയൊക്കെ വരുമ്പോൾ കഷായത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അത് സേവിക്കുന്നത് ആരോഗ്യദായകമായ ഒന്നാണ്. അതുപോലെ തന്നെ തുളസി തീർത്ഥം ദിവസവും സേവിക്കുന്നത് പൂർണ്ണ ആരോഗ്യത്തിലേക്ക്, രോഗ അവസ്ഥകൾ മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നവഗ്രഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോ ആളുകളുടെയും ജീവിതത്തിൽ നവഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നവഗ്രഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ പൂക്കൾ, അതിനനുസരിച്ചുള്ള പൂക്കൾ, അത്തരത്തിലുള്ള ചെടികൾ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു താമര വെച്ചു പിടിപ്പിക്കുന്നത്, താമരക്കുളം വെച്ചു പിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പൂജാദ്രവ്യമായി ഉപയോഗിക്കുന്ന കൂളം, തെച്ചി, കറുക, തുളസി, ചെമ്പരത്തി, ഭഗവാനെ അർച്ചിക്കുന്ന ഇത്തരം പുഷ്പങ്ങൾ, ഇലകൾ ഇവയൊക്കെ വീട്ടിൽ വെച്ച് നട്ടുവളർത്തുന്നത് വളരെ ഐശ്വര്യദായകമാണ്. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ വളരെ അനുകൂലമായ എനർജിയും അവിടെ ഉണ്ടാക്കും. ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ വളരെ ബന്ദിപ്പൂ വീടിൻ്റെ മുൻവശത്ത്, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമായിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് വാഴ വെച്ച് പിടിപ്പിക്കുന്നതും, വാഴ ഏത് ദിക്കിലും ദിശയിലും വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. എല്ലാ തരം നെഗറ്റീവ് എനർജികളെയും അത് മാറ്റിയെടുക്കാനുള്ള കഴിവ് വാഴയ്ക്കുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ മുൻവശത്ത് വാഴയുടെ സാന്നിധ്യം വയ്ക്കുന്നതും വളരെ ഐശ്വര്യദായകമായി കണ്ടുവരുന്നു. ഇത്തരം ചെറിയ ചെറിയ അറിവുകൾ വളരെ ഗുണകരമായി ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിനും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഇത്തരത്തിലുള്ള അറിവുകൾ ജീവിതത്തിൽ പകർത്തി അത് വാസ്തുപരമായിട്ടുള്ള അനുകൂലമായ അവസ്ഥകൾ വരുന്നതിനുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇത്തരം ചെടികളുടെ സാന്നിധ്യം അഭിവൃദ്ധിപ്പെടുത്തും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.